വാട്ട് ഈസ് എ റിസഷൻ? റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ഒരു റിസഷൻ ഉണ്ടാവുന്നത്? നമ്മളിപ്പോൾ ഒരു റിസഷനിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊരു ചെറിയൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, എന്താണ് റിസഷൻ? റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച, ജി ഡി പി, അത് രണ്ട് ക്വാർട്ടർ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ റിസഷൻ. അതുമല്ലെങ്കിൽ ജി ഡി പി ഗ്രോത്ത് 2% ഓർ മോർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് കോൾഡ് റിസഷൻ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു റിസഷനിലാണ് എന്ന് പറയാം. കാരണം ഇറ്റ്സ് ഓൾറെഡി 2% മോർ ഡൗൺ ആയിട്ടാണ് ജി ഡി പി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുന്നില്ല, അത് കോമഡി ആയിരിക്കും. സോ ഇനി എങ്ങനെയാണ് ഒരു റിസഷൻ ഉണ്ടാകുന്നത്? ഇപ്പോഴത്തെ ഒരു റിസഷൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകം ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനൊരു കറക്റ്റായിട്ടൊരു വൺ വേർഡ് ആൻസർ ഇല്ല എന്നുള്ളതാണ് സത്യം. റിസഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് റിസഷൻ്റെ കാരണം എന്ന് കൃത്യമായൊരു വൺ വേർഡ് ആൻസർ ഇല്ല. പല കാരണങ്ങൾ കൊണ്ട് റിസഷൻ സംഭവിക്കാം. ഇപ്പോൾ ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ഡൗൺ ടൈം ഉണ്ടാക്കും, അത് റിസഷനിൽ ചെന്നെത്തും. അതുപോലെ തന്നെ നമുക്കറിയാം 2008 കാലഘട്ടത്തിലുള്ള റിസഷൻ എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അത് ഇക്കണോമി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല വളരെ നല്ല മികച്ച രീതിയിൽ എല്ലാ ഏരിയയും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ റിസഷൻ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പ്രഷർ കുക്കറിൽ പ്രഷർ ഓവറായിട്ട് അതിൻ്റെ വിസിൽ അടിക്കാൻ പറ്റിയില്ല, വിസിൽ വർക്ക് ചെയ്തില്ല. സോ ആ പ്രഷർ കുക്കർ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് 2008 സമയത്തുള്ള റിസഷൻ ഉണ്ടായത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കൊരു റിസഷനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടക്കാം. ഇനി എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് ഒരു സേവിങ്സ്, നല്ല രീതിയിലുള്ള ഒരു സേവിങ്സ്, അപ് ടു 6 മന്ത്സ് അല്ലെങ്കിൽ മിനിമം 6 മന്ത്സിന് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സ് നമ്മളുടെ കയ്യിൽ റെഡി ആയിട്ട് ഉണ്ടാവണം. ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ സേവിങ്സിൽ റെഡി ആയിട്ട് ഉണ്ടാവണം. വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ അല്ല, ക്യാഷ് ആയിട്ട് തന്നെ നമ്മുടെ സേവിങ്സിൽ ഉണ്ടായിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇൻ കേസ് നമുക്ക് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ വളരെ ലേ ഓഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെയേറെ ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഫോർമുലയാണ് സേവിങ്സ് സ്പെൻഡിങ്സ് കുറയ്ക്കുക. അപ്പോൾ ഈ റിസഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം, വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ സ്പെൻഡിങ് കുറയുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രൈസിസ് ഒക്കെ വരുന്നു എന്ന് മുൻകൂട്ടി കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്പെൻഡിങ്സ് കുറയ്ക്കും. ഇപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാർ എടുക്കാൻ വെച്ച് പ്ലാൻ ചെയ്തിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരത് പതുക്കെ ആ പ്ലാൻ പതുക്കെ അങ്ങ് ഡ്രോപ്പ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ കൺസ്യൂമർ സ്പെൻഡിങ് കുറയുന്നതും ജി ഡി പി ഗ്രോത്ത് കുറയാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സേവിങ്സ് നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, സ്പെൻഡിങ്സ് കുറയ്ക്കുക, ക്രെഡിറ്റ് കാർഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക, അല്ലെങ്കിൽ അതൊക്കെ പേ ഓഫ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരെയും വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാ ദിവസവും എല്ലാ നേരവും പറയുന്ന ആളാണ് എങ്കിൽ പോലും സേവിങ്സ് ഈസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു സെറ്റ് ആ ഒരു പ്രൈസ് നമുക്ക് സൈഡിൽ ഉണ്ടായാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ പൈസ പോലും എടുത്ത് ഒരിക്കലും ആരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത് എന്ന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻസ് നല്ല ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തലവേദന ഇല്ലാതെ തന്നെ ഈ ഒരു റിസഷൻ കടന്നു പോകാവുന്നതാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം വീടൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും ഇതൊന്ന് താഴെ പോവാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ സേവ് ചെയ്ത് വെച്ചൊരു വീട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഇത് കുറച്ചെങ്കിലും താഴെ പോയെന്നുണ്ടാവും, പോയാൽ മതിയായിരുന്നു. അപ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി റിസഷൻ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.